हेलो एवरीवन, वेलकम बैक टू नदियास डेज। ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചേന ഫ്രൈഡ് റെസിപ്പി നോക്കാം. ചേന മുറിക്കുമ്പോൾ ചൊറിയുന്ന വിചാരിച്ചിട്ട് ചിലർ ചേന വാങ്ങിക്കുന്നേ ഉണ്ടാവില്ല. അപ്പൊ ചേന എങ്ങനെ ചൊറിയാതെ മുറിക്കാന്നുള്ള ടിപ്സും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ ടിപ്പ്, ചേന മുറിക്കുന്നതിന് മുമ്പ് കഴുകരുത് എന്നുള്ളതാണ്. ചേനയിൽ വെള്ളം തട്ടിക്കഴിഞ്ഞാലേ പിന്നെ നമുക്ക് ചൊറിയാനേ സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാനിവിടെ തോല് ചെത്തിയെടുത്തതിന് ശേഷമാണ് ചേന കഴുകിയിട്ടുള്ളത്. അര കിലോ ചേന എടുത്തിട്ടുണ്ട്. ഇത് ഇനി ഇവിടെ ഇരുന്ന് വെള്ളമൊന്ന് വലിയട്ടെ, എന്നിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള 1 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. രണ്ടാമത്തെ ടിപ്പ്, ഇത് മുറിക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടണം എന്നുള്ളതാണ്. 1/4 ഇഞ്ചിനേക്കാളും കുറച്ച് കുറവ് തിക്നെസ്സിലാണ് ഇത് മുറിച്ചെടുക്കേണ്ടത്. ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ആക്കാം. ഞാൻ 4 വലിയ പീസാക്കി മുറിച്ചെടുത്തിട്ട് പിന്നെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇനി മൂന്നാമത്തെ ടിപ്പ്, ചേന മുറിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യെ പൊടിയുപ്പ് വെച്ച് നന്നായി ഒന്ന് റബ് ചെയ്തിട്ട് കഴുകുക എന്നുള്ളതാണ്. ഈ ടിപ്പുകളെല്ലാം വളരെ ഇഫക്റ്റീവ് ആട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം ചേന മുറിച്ചെടുക്കുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണേ. ഇനി നമുക്ക് ചേന മാരിനേറ്റ് ചെയ്യാനായിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും നമ്മൾ പൊടിച്ചു വെച്ച കുരുമുളകും പെരിഞ്ജീരകവും 1 ടീസ്പൂൺ നാരങ്ങാനീരും ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചേന അരിഞ്ഞ ഉടനെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. ചേന ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ അതിൽ പറ്റി പിടിച്ചിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇത് മിനിമം 4 മണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഞാനൊരു രാത്രി മുഴുവൻ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് എടുത്തത് കേട്ടോ. അടുത്തതായി ഒരു പാൻ സ്റ്റവിൽ വെച്ച് ചൂടാവുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചേനയുടെ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ടു കൊടുക്കാം. സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് 5 മിനിറ്റ് അടച്ചു വെക്കാം. ചേനയൊന്ന് വെന്ത് വരട്ടെ. അടച്ചു വെക്കേണ്ടത് മസ്റ്റ് ആണേ, അല്ലെങ്കിൽ ചിലപ്പോൾ ചേന ശരിക്കും വേവില്ല. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം, ഈ സൈഡും കൂടി ഒന്ന് മുരിഞ്ഞു കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കാം. ആദ്യത്തെ സൈഡിന്റെ അത്രയ്ക്ക് തന്നെ രണ്ടാമത്തെ സൈഡ് വെക്കേണ്ട ആവശ്യമില്ല. ഒരു 3 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതിയാവും. വീണ്ടും നമ്മൾ അടച്ചിട്ടാണ് വെക്കുന്നത്. ഞാൻ 3 മിനിറ്റ് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇപ്പൊ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. ഒരെണ്ണം ഒന്ന് കഴിച്ചു നോക്കിയാൽ വെന്തില്ലേ എന്ന് മനസ്സിലാവും. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യത്തെ സൈഡ് അടച്ചിട്ട് 5 മിനിറ്റ് വെക്കുക. അത് കഴിയുമ്പോൾ മറിച്ചിട്ടിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും അടച്ചിട്ട് 1-3 മിനിറ്റ് കൂടെ വെക്കാം. നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചാലേ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണ് ഈ ചേന ഫ്രൈ. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ആണ് ഇതിൻ്റെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ ചോറിൻ്റെ കറികൾ ചേന ഫ്രൈയും ബീൻസ് തോരനും തേങ്ങ അരക്കാത്ത മോരുകറിയുമാണ്. തേങ്ങ അരക്കാത്ത മോരുകറി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കാണാത്തവർ കാണണേ. താങ്ക് യു ഫോർ വാച്ചിങ്.